പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ കോൺഗ്രസിന്റെ ധർണ രാജ്ഘട്ടിൽ ഇപ്പോഴും തുടരുകയാണ്. ബിനുരാജ് ചേരുകയാണ് അവിടെ നിന്ന്. ബിനുരാജ്, 8 മണിവരെയാണ് ധർണ സത്യാഗ്രഹം തീരുമാനിച്ചിരുന്നത്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ ഇപ്പോഴും തുടരുകയാണോ അവിടെ? അളകനന്ദ, പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ കോൺഗ്രസിന്റെ പ്രതിഷേധം രാജ്ഘട്ടിൽ തുടരുകയാണ്. സോണിയാഗാന്ധി ഭരണഘടന ആമുഖം വായിച്ചതോടെയാണ് ഈ പ്രതിഷേധ ധർണയ്ക്ക് തുടക്കമായത്. തുടർന്ന് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നിവരും ഭരണഘടന ആമുഖം വായിച്ചു. എ കെ ആന്റണി മലയാളത്തിലാണ് ഭരണഘടന ആമുഖം വായിച്ചത്. പൗരത്വ നിയമ ഭേദഗതി ഭരണഘടനാ ലംഘനമാണ് എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് ഭരണഘടനയുടെ പ്രാധാന്യം മോദിയെയും അമിത്ഷായെയും ഭരണഘടന വായിച്ച് മനസ്സിലാക്കിക്കുന്നു. അതാണ് ഈ ഭരണഘടന വായിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. മാത്രം എന്തായാലും പ്രതിഷേധ ശബ്ദങ്ങളില്ല, മുദ്രാവാക്യങ്ങളില്ല, പ്രസംഗങ്ങളില്ല. എന്തിനേറെ ഭരണഘടനയെ പൗരത്വ നിയമ ഭേദഗതിയെന്നോ പൗരത്വ രജിസ്ട്രി എന്നോ പോലും ഇവിടെ ആരും പറയുന്നില്ല. രാജ്ഘട്ടിൽ ഗാന്ധിയൻ രീതിയിൽ സത്യഗ്രഹത്തിലൂടെ ബി ജെ പി സർക്കാരിന് മറുപടി നൽകുകയാണ്. പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. 8 മണിവരെ ഈ സത്യഗ്രഹ സമരം തുടരും. അളകനന്ദ.